സ്വാദ് എടുത്തില്ല അത്. സ്വാദി ഒരു പുതിയ അവതാരം, ഒരു കാവിക്കാരൻ. മോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. എന്തോ ആയിക്കോട്ടെ, ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ കാണാൻ വരരുത്. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. മോളെ, അതെ, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെ സ്വാതി എടുത്തിയ പരിചയം? നിങ്ങൾ എന്താ അവളോട് ഇത്രയും നേരം സംസാരിച്ചത്? സ്വാതി എടുത്തിയുടെ ബന്ധു വേണോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ അവരോട് സംസാരിച്ചത് എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവരുമായിട്ട് എന്താ ബന്ധം? എന്റെ ഏട്ടന്റെ ഭാര്യ ആ പോയ സ്വാതി. ഓ, അത് ശരി. അപ്പോ സിനിമാ താരം നീൽ മഹേഷിന്റെ അനിയത്തിയാണല്ലേ? അതെ, എന്റെ ഏട്ടനാ നീൽ മഹേഷ്. ഇത് നന്ദിനി, എന്റെ രണ്ടാമത്തെ നാത്തൂനാ. ഓ, എന്നുവെച്ചാ ഗിരിയുടെ ഭാര്യ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒക്കെ എനിക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തിലെവിടെയും ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. സ്വാതിയുടെ ബന്ധത്തിൽ നിന്ന് അങ്ങനെ പറയാൻ ആരുമില്ലതാനും. പിന്നെ നിങ്ങളും സ്വാതിയും തമ്മിൽ എന്താ ഏർപ്പാട്? കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് കുട്ടിക്കൊരു പ്രയോജനവുമില്ല. എനിക്ക് ആ കുട്ടിയെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കണ്ടു, അത്രേ ഉള്ളൂ. അതെന്തിനാ ചോദിച്ചത്? നിങ്ങള് വൈദ്യനല്ലേ? ഈ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുന്ന? അതെ, ഞാനൊരു വൈദ്യനാ. പേര് ഏറാടി. ഓ, എന്താടി എന്റെ പേര് വായിച്ചപ്പോ തന്നെ നീ പേടിച്ചു പോയല്ലേ? നീ എന്താ കരുതിയത് ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ലെന്നോ? ഒരു ജയിലിനും എന്നെ തളയ്ക്കാൻ കഴിയില്ല. എനിക്ക് പരോൾ കിട്ടി 7 ദിവസത്തേക്ക്. പക്ഷേ ആ 7 ദിവസത്തിനുള്ളിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. തീർക്കും നിന്നെ ഞാൻ. നാളെ വൈകുന്നേരം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. ആഹാ, കൊള്ളാലിത്! ആരായിച്ചതാ ഈ പൂക്കൾ? പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ആണോ? അല്ല, പോക്കും വരവൊക്കെ ഇപ്പൊ വലിയ രഹസ്യങ്ങളാണല്ലോ. നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ വേദ അവൾ അയച്ചതാ? എന്താ പേടിച്ചോ? എനിക്ക് പക്ഷെ പേടിയൊന്നുമില്ല. എന്നാ മോളെ? എന്താ അത്? എവിടുന്ന പൂക്കള്? പരോളിലിറങ്ങിയ വേദ എനിക്ക് കൊടുത്തയച്ചതാ. ദാ, കൂടെ കത്തുണ്ട്. കത്തോ? മുഴുവൻ വായിച്ചില്ല, നോക്കട്ടെ. എന്റെ ജീവിതം നീ തകർത്തു. ഇപ്പോ ഒരു കാര്യം നിന്നോട് പറയാനാ ഞാൻ ഈ കത്ത് നിനക്ക് കൊടുത്തയക്കുന്നത്. നീലും നീയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന്റെ ശവസംസ്കാരത്തിനുള്ള പൂക്കളാണിത്. നീലിനെയും നിന്നെയും ഞാൻ രണ്ടിടത്താക്കും. നീൽ നിന്നെ വെറുക്കും, ഉപേക്ഷിക്കും.
ആ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നീ ഇറങ്ങിപ്പോകുന്ന ദിവസം ഞാൻ നിന്നെ കാണാൻ വരും. നീ കാത്തിരുന്നോ? എനിക്ക് തന്നതിനെല്ലാം എണ്ണി എണ്ണി പകരം ചോദിക്കാൻ ഈ വേദ വരും. ദേ, ഇപ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ മോളെ? അവൾ അപകടകാരിയാ. ഈ വീടിന് പുറത്ത് തൽക്കാലം മോളിനി പോണ്ട. വേണമെങ്കിലേ ഒരു ലോക്കൊരു പ്രത്യേകം പണിയിച്ച് അതിനകത്ത് കയറിയിരിക്കാം. ഗൗരി, തമാശ പറയാനുള്ള നേരമല്ലേ ഇത്? ഓ, അയ്യോ ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി അതിന്റെ പേരില് പെണങ്ങല്ലേ? എനിക്ക് അവളോട് ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള മമതയുണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടോ? ഗിരിയുടെ ഭാര്യയായി അവളെ വീട്ടിൽ വന്നതിൽ പിന്നെ ഏട്ടൻ അവളെ അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പൊ ഏട്ടന്റെ ഭാര്യയാ ഞാൻ. ഏട്ടനെ ഒരുത്തി വിളിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. അതിനി ആരായാലും ഒരു സ്നേഹപ്രകടനം. പിന്നെ ഇന്നത്തോടെ അവൾ എല്ലാ പണിയും അവസാനിപ്പിക്കും. ഇനി ഒരു ഭീഷണിയും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെങ്ങനെ തനിക്കറിയാം? വേദയെ ജയിലിലേക്ക് അയക്കാൻ ശ്രമിച്ചവരിൽ പ്രധാനി മാഡം ആയിരുന്നല്ലേ? ഇവിടുത്തെ അമ്മയെ കൊന്ന കുറ്റത്തിന് അവൾ ജയിലിൽ പോയത്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നല്ലേ? അതെ, പരോളിലിറങ്ങിയ ശേഷം എന്നെയും ഏട്ടനെയും ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ജയിലേജിക്കും ഹോം മിനിസ്റ്റർക്കും മാഡം ഒരു പരാതി അയച്ചിരുന്നു, ശരിയല്ലേ? അതെ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും എനിക്ക് മറുപടി മെയിൽ കിട്ടുകയും ചെയ്തു. അപ്പം മാഡത്തിന് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാല്ലേ? നിങ്ങൾ തമ്മിലുള്ള ശത്രുത മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാടകം മാത്രമായിരുന്നു എന്നാ ഇപ്പൊ പോലീസിന്റെ സംശയം. സാറ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടത്തെയും വേദയും തമ്മിലുള്ള ശത്രുത ഇവിടെ എല്ലാവർക്കും അറിയാം സാർ. പിന്നെന്തിനാ മാഡം വേഗയെ രക്ഷപ്പെടാൻ സഹായിച്ചത്? വേദയെ രക്ഷപ്പെടുത്താനോ? ഞാനോ? ഇത് പച്ച കള്ളമാണ് സാർ. സാർ, അതിന് വേദ എവിടെ പോയി? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. വേദ എങ്ങോട്ട് പോയി? നിങ്ങളല്ലേ അവർക്ക് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുത്തേ? ഞാനോ? സാർ, വേദ പരോളിൽ ഇറങ്ങിയ ആളല്ലേ? പോലീസിന്റെ നിരീക്ഷണത്തിലല്ലേ പിന്നീട് അവരുടെ താമസം? ഈ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയി താമസിക്കാനുള്ള അവകാശമൊന്നും പോലീസിനില്ല. ദൂരെ നിന്ന് നിരീക്ഷിക്കാനേ കഴിയൂ. അല്ല, വേദ രക്ഷപ്പെട്ടു എന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അവള് ബാംഗ്ലൂരിലേക്ക് മുങ്ങിയ ബസിന്റെ ഏജന്റ് പറഞ്ഞു. അവൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളിന്റെ പേര് സ്വാതി നീൽ മഹേഷ് എന്നാണ്. ഇല്ല ഇല്ല സാർ, ഇത് കള്ളമാണ്. എന്നെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി അവള് തന്നെ പറഞ്ഞു കൊടുത്തതായിരിക്കും, എനിക്കത് ഉറപ്പാ. ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മര്യാദയ്ക്ക് സത്യം പറയണം. എല്ലാവരുടെയും മുമ്പ് നാടകം കളിച്ച് അവരെ രക്ഷപ്പെടുത്തിയ നിങ്ങളല്ലേ? സാർ, നിരപരാധിയെ കുറ്റവാളിയാക്കാനും കുറ്റവാളിയെ നിരപരാധിയാക്കാനും ചില പോലീസുകാർക്ക് നല്ല മിടുക്കാണ്. എന്റെ ശത്രുവായ ഒരാൾ, അതും എന്റെ ഭർത്താവിന്റെ അമ്മയുടെ കൊലപാതകയെ ഞാൻ രക്ഷപ്പെടുത്താൻ സഹായിച്ചെന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം വേറെ ഉണ്ടാവില്ല. സാർ, ഞങ്ങളുടെ കുടുംബത്തിനെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടവളായി വേദ. എന്റെ ഭാര്യയെ കൊന്നവൾ. സ്വാതി ഒരിക്കലും അവളെ സഹായിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാറിന് അറിയാലോ, എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിച്ചിട്ട് അവള് എന്റെ വല്യമ്മയെ മനസാക്ഷി ഇല്ലാതെ കൊന്നു കളഞ്ഞു. അതിനവൾക്ക് മാപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല സാർ. വേദയുടെ പരോള് സർക്കാർ റദ്ദാക്കി, പക്ഷേ അവള് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു. ആ ബുക്കിംഗ് ഓഫീസിൽ നിന്നാ ഞങ്ങൾക്ക് മാഡത്തിന്റെ പേര് കിട്ടിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയാ ഞാൻ നേരെ വരുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും, ഓർത്തോ. അതിന് നീ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ. ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നതേ ജയിലിലേക്കാണ്.